ജാതീയ അധിക്ഷേപത്തിനെതിരെ പിണറായി വിജയൻ. ഞാൻ ചെത്തുകാരന്റെ മകൻ തന്നെയെന്ന് മുഖ്യമന്ത്രി. നവവാർത്തയിലേക്ക് സ്വാഗതം. ജാതീയ അധിക്ഷേപത്തിനെതിരെ പിണറായി വിജയൻ. ഞാൻ ആ ജോലി തന്നെ ചെയ്യാൻ പാടുള്ളൂവെന്ന് അവർ കരുതുന്നു. കാലം മാറിയ കാര്യം അറിയാത്തവരാണ് ഇത്തരം ജാതീയ അധിക്ഷേപവുമായി വരുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എത്ര കാലമായി വ്യക്തിപരമായ അധിക്ഷേപം കേൾക്കുന്നു, കുറച്ച് പറയട്ടെ. അതെ അതെ അതെ, അതൊരു പുതിയ വിദ്യയാണ്. അങ്ങനെ ഒരു ജാതിയായിരുന്നു അവരെന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. താൻ ഇന്ന ജാതിയിൽപ്പെട്ടവരാണ് എന്ന്. പണ്ട് ഈ ചാതുർവർണ്ണ്യം നിലനിൽക്കുന്ന കാലത്ത് ഇന്ന ജാതിയിൽപ്പെട്ടയാൾ ഇന്ന ജോലിയെടുക്കാൻ പാടില്ലെന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞാണ്, എന്റെ അച്ഛൻ ചെത്തുതൊഴിലാളിയായിരുന്നു, ജ്യേഷ്ഠന്മാരെ ചെത്തുതൊഴിലെടുത്തവരാണ്. അപ്പോൾ വിജയനും ചെത്തുതൊഴിലെ എടുക്കാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന കേട്ടുണ്ടായിരിക്കും. അത് പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് അച്ഛനും മുത്തച്ഛനും മുതുകുത്തച്ഛനും ഒന്നും വന്നാലും ചെയ്യാൻ പറ്റാതെ അവർക്കും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അത് വസ്തുതയാണ്. കാരണം അവരൊക്കെ പല വിധത്തിൽ പ്രയാസപ്പെട്ട് ജീവിച്ച് പോയവരല്ലേ. ഈ പൊതുകാര്യങ്ങളിൽ അത്രമാത്രം മുഴുകിയവരല്ലാലും. അത് ആ കാലം മാറിയല്ലോ, കാലം മാറിപ്പോയല്ലോ, പുതിയ കാലമല്ലേ. അത് ഈ പറയുന്നവർ മനസ്സിലാക്കുന്ന നല്ലതാണ്. അതെ അതെ, ഇത് വ്യാപകമായി കടകൾ തുറന്നിട്ടുണ്ട്. വ്യാപകമായി കടകൾ തുറന്നപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ കാണുന്നത്. പോലീസ് പ്രൊട്ടക്ഷനും ഉണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട ചില അക്രമ സംഭവങ്ങളും ഉണ്ടാകുക, അവിടെ പോലീസ് അപ്പോഴേക്ക് എത്താൻ കഴിയുന്നുണ്ടാവില്ല. അതാണ് സംഭവിക്കുന്നത്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഗൗരവമായിട്ടെടുക്കും. ഇതിൽ വളരെ മാതൃകാപരമായൊരു നിലപാട് ഇത്തരമൊരു കാര്യത്തെ ചോദ്യം ചെയ്യാൻ കട ഉടമകൾ തന്നെ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അത് വളരെ മാതൃകാപരമായതാണ്. അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. സർക്കാർ അതിന് സംരക്ഷണം നൽകാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. പോലീസ് ശക്തമായ നടപടി എടുക്കുക എന്നുള്ളത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടന്നിട്ടുണ്ട്. എന്റെ മറ്റ് വിവരങ്ങൾ ഇപ്പൊ എന്റെ കയ്യിലില്ല, എന്തൊക്കെയാണ് അറസ്റ്റ് നടന്നതുള്ളൂ. അത് ഉറപ്പല്ലേ, അതിലെന്താ പ്രശ്നം? ഇവിടെ ദർശനം ആഗ്രഹിച്ച് എത്തുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അതിൽ നിന്ന് സർക്കാർ ഒരു ഇഞ്ചും പുറകോട്ട് പോകില്ല. അത് എനിക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. ഒന്നാമത് ഞാൻ വിശ്വാസം തകർക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ല. മുഖ്യമന്ത്രി എന്ന നിലക്ക് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം സംരക്ഷിക്കുന്ന നടപടിയേ എടുക്കൂ, വിശ്വാസികൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകൂ. അതുകൊണ്ട് ആ പറയുന്നതൊന്നും എനിക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. എനിക്ക് ബാധകമല്ലാത്തൊരു കാര്യത്തിൽ ഞാൻ മറുപടി പറയേണ്ടതില്ലല്ലോ. അല്ല, വെള്ളാപ്പള്ളിയുമായിട്ട് ഞാൻ ഇന്നലെ രാത്രി സംസാരിച്ചിരുന്നു. നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിന്റെ ഒരു തുറച്ച വേണമെന്നുള്ള കാര്യത്തിൽ അത് പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. തുറന്ന നടപടികൾ എന്താണ് വേണ്ടതെന്നുള്ളത് ആലോചിക്കും. മറ്റു കാര്യം എന്താണെന്നുള്ളത് പിന്നെ കാണുന്നത്. എല്ലാം രാഷ്ട്രീയമായിട്ട് കാണണ്ട, ഇത് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ്. അതിന്റെ ഭാഗമായുള്ള തുടർ ആലോചനകൾ ഉണ്ടാവും. എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം കേൾക്കാൻ സർക്കാർ സന്നദ്ധമാണ്. ആ നടപടികൾ സ്വീകരിച്ചു പോകും. ഒന്ന് ഇന്നലെ രണ്ടാളുകളുമായിട്ട് ഞാൻ സംസാരിച്ചു. ഒന്ന് വെള്ളാപ്പള്ളിയുമായി സംസാരിച്ചു, മറ്റൊന്ന് പുന്നല ശ്രീകുമാറുമായിട്ട് സംസാരിച്ചു. രണ്ടുപേരും ആ കാര്യത്തോട് യോജിപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മറ്റുള്ളവരോട് സംസാരിക്കും, അവരെ യോഗം വിളിച്ച് കാര്യങ്ങൾ ആലോചിക്കും. അത് ചിലപ്പോൾ കാണുമായിരിക്കും. കാരണം ഈ മതിലിന്റെ ഒരു ആവേശത്തിൽ ആ ദിവസം തന്നെ ആകാതെ അവർ കണക്കാക്കിയിട്ടുണ്ടാവും. അതെനിക്ക് പറയാൻ കഴിയില്ല. ഞങ്ങളറിയുന്നേയില്ല, ഞങ്ങളറിയുന്ന കാര്യമല്ല. അല്ല, ഞങ്ങളറിയുന്ന കാര്യമല്ല. അല്ല, കോടതി പറഞ്ഞതായിട്ട് കാണുന്നത്, ഞാൻ നിങ്ങളെ അടുത്ത് വരുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് നിങ്ങളെ ഈ വാർത്ത ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കാണുന്നത് എല്ലാ കാര്യവും 22 എടുക്കാം എന്നാണ്.
ഇടക്കിടക്ക് ഭരണഘടനാ ബെഞ്ച് എടുക്കാൻ പറ്റൂല, 22-ന് എടുക്കുക എല്ലാ പ്രശ്നങ്ങളും. ഈ പ്രശ്നം അതിൽ വരുമെന്നാണ് തോന്നുന്നത്. ഈ പ്രശ്നം വന്നിട്ടുണ്ട് കോടതിയുടെ മുന്നിൽ. ഓ അല്ല, ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡിന് നിലപാടുകൾ ഉണ്ടാവുമല്ലോ, അതവർക്ക് സ്വീകരിച്ചു പോകാൻ. പക്ഷേ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷമുള്ള നില അതെല്ലാവർക്കും ബാധ്യസ്ഥാണ്. അത് സുപ്രീം ദേവസ്വം ബോർഡിനും ബാധകമാണ്, തന്ത്രിക്കും ബാധകമാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ദേവസ്വം ബോർഡ് നല്ല കരുത്തനായിട്ട് നിൽക്കുകയാണ്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഒരു പ്രശ്നവും നിങ്ങൾ ഉണ്ടാക്കണ്ട, ഒരു പ്രശ്നവും അദ്ദേഹത്തിനില്ല. നല്ല ശക്തമായിട്ട് നിൽക്കുകയാണ്. അല്ല, വിധി നടപ്പായി, ഇനി തുറന്ന നടപടികൾ ഉണ്ടാവുമല്ലോ, അതിന്റെ കാര്യങ്ങൾ ആലോചിക്കാനുണ്ടാവുമല്ലോ. ശരി. The Kottakkal Cooperative Urban Bank Limited, head office Kottakkal, 24 branches, bound to generation since 1937. Seen at Silks and Sarees, Metro Plaza, Thirur Road, Kottakkal. The complete architectural showroom, Edappail Floorings, Kottakkal, Koppam.